സാഗർ ഹരി സംവിധാനം ചെയ്ത കനകരാജ്യം എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. പുതിയ കഥ വല്ലതും ഉണ്ടോ സാറിന് പറയാൻ? തൊണ്ണൂറ്റഞ്ചോ തൊണ്ണൂറ്റാറിലെ കഥയൊക്കെ പറയാന്ന് വിചാരിച്ച. അത് പറയണം സാർ, പറ്റിയത് സിനിമയാക്കണം സാർ, നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുന്ന എനിക്ക് പട്ടാളക്കാരനാവണമെന്ന് മോഹം പുറത്തു പറയാൻ പേടിയായിരുന്നു. ഈ സെക്യൂരിറ്റി പണിയൊക്കെ ആദ്യമായിട്ട് ചെയ്യാൻ? അതെ സാർ, മൂന്നാല് ഷട്ടറൊക്കെ ഉള്ള ജ്വല്ലറിക്ക് കാവൽ നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന ജവാന്റെ അഭിമാനമായിരുന്നു എനിക്ക്. പിന്നെ അമ്മയ്ക്ക് എന്തോ വേണോട്ടിന്റെ അടുത്ത് സന്തോഷ വാർത്ത പറയണ്ട. ഞാൻ അങ്ങോട്ട് പറയാതിരിക്കുവായിരുന്നു, നമുക്ക് നമ്മുടെ കല്യാണിയുടെ കല്യാണം നിശ്ചയം ഇവിടെ വെച്ച് നടത്തിയാലോ. കോൾ അടിച്ചല്ലോ, ചെലവുണ്ട്. പിന്നെ സദ്യ വേണ്ട, ബിരിയാണി. മിലിറ്ററി ഇയാളോ? ആര് പറഞ്ഞു രാമേട്ടൻ മിലിറ്ററി അല്ലെന്ന്? 20 വർഷമായിട്ട് രാമേട്ടൻ മിലിറ്ററിയിലുള്ള ആളാ. ഏരിയെല്ലാം സാർ താനാണോ തീരുമാനിക്കുന്നത്? ഒരു കാര്യം പറയാനുണ്ട്. നീ നിന്റെ ജീവിതത്തിൽ എത്രയെത്ര ബിസിനസ് നടത്തി, എടാ എവിടെയെങ്കിലും നീ ഒന്ന് പച്ച പിടിച്ചോ? സ്വർണക്കുരിക്ക് വേണ്ടിയിട്ട് പോയ ജ്വല്ലറി ഇല്ലേ, നമുക്ക് അവിടെ ചേരണ്ടേട്ട. ഞാനിനി സെക്യൂരിറ്റിയുടെ യൂണിഫോം ഇടാൻ അർഹനല്ല. ഞാൻ നീ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തന്നെ, എനിക്ക് വേറെ നിവൃത്തിയില്ലാത്ത. ഇതെങ്ങനെ ശരിയാക്കണം വേണു? എനിക്ക് ആ കാശ് തിരിച്ചു കൊടുക്കണം സാർ. എനിക്ക് ആ CCTV വിഷ്വൽ ഒന്ന് കാണിച്ചു തരാം. ഇതൊന്നും അവിടെ ഇവിടെ ഉണക്ക ആരില്ല. എനിക്ക് വേറെ വഴിയില്ല മോഹൻ സാർ. കഥ ഞാൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും കട്ടായി പോയി. ഈ സിനിമയെ കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ട്, അതും കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. വേണുവായിട്ട് എത്ര നേരായി വിളിക്കുന്നു, നിങ്ങക്ക് ഫോൺ എടുത്തണ്ട. എനിക്ക് സൗകര്യമില്ലെന്ന് വെച്ചിട്ട് പോയേ. ഭാര്യയാണല്ലേ മോനെ, നമ്മൾ ഒരിക്കലും ഭാര്യ ഫോൺ ചെയ്യുമ്പോ ദേഷ്യത്തിൽ സംസാരിക്കരുത്. അവര് പിന്നെയും പിന്നെയും വിളിച്ചോണ്ടിരിക്കും. നമ്മൾ ഫോൺ എടുത്തിട്ട് മോളെ ഞാനിപ്പോ വരാം എന്നൊക്കെ സ്നേഹമായിട്ട് പറഞ്ഞ അപ്പത്തീരും കാര്യങ്ങൾ. വീണ്ടും വിളിക്കുന്നു, പിണക്കണ്ട എടു. എന്നിട്ട് സ്നേഹമായിട്ട് മോളെ എന്നൊക്കെ വിളിച്ചോ, സോഫ്റ്റ് ആയിട്ട് എടുത്തോ. വേണോട്ട് എന്ത് പണി കാണിക്കുന്നേ, എന്തിനു ഫോൺ കട്ടിയത്? മോളെ ഞാൻ വിളിക്കാം. ഇല്ല വേണോട്ടാ, പതുക്കെ വന്നാ മതി. കനകരാജു എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്ന താരങ്ങള് ലിയോണ, ഇന്ദ്രൻസ്, മുരളി ഗോപി, ശ്രീജിത് രവി, ആതിര പട്ടേൽ, രമ്യ സുരേഷ് തുടങ്ങിയവരാണ് അഭിനയിക്കുന്നത്. അപ്പൊ ഈ ഒരു ട്രെയിലറും ടീസറും ഒക്കെ കണ്ടിട്ട് എനിക്ക് മനസ്സിലായ ഒരു കഥയെന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി പണിയൊക്കെ ചെയ്യുന്ന ഒരാളുടെ ജീവിതകഥയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് മിക്കപ്പോഴും ഈ സെക്യൂരിറ്റികളായിട്ട് നമ്മുടെ നാട്ടിലെ കടകളിലാണെങ്കിലും കമ്പനികളിലൊക്കെയാണ് നിൽക്കുന്നവർ കൂടുതൽ പേരും ഈ പിന്നെ പട്ടാളത്തിൽ നിന്നൊക്കെ റിട്ടയർഡായി വന്നവരാണ് കൂടുതൽ പേരും അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പം അതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണ്. പിന്നെ ഇതിനകത്ത് ഒരു ജുവലറിയിൽ നിൽക്കുന്നതായിട്ടാണല്ലോ കാണിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ജുവലറിയിൽ വല്ല കളവും പോകുന്നുണ്ടോ, ഇടയ്ക്ക് പോകുന്നുണ്ടോ എന്നറിയില്ല. ഇടയ്ക്ക് ഇന്ദ്രൻസിനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. ഇനി അങ്ങനെ വല്ല കഥയും ആയിരിക്കണം, എങ്കിലും കറക്റ്റായിട്ടൊരു സ്റ്റോറി എനിക്കത് പറയാൻ പറ്റുന്നില്ല. ജൂലൈ 5-ാം തീയതിയാണ് തിയേറ്ററുകളിൽ ഈ സിനിമ ഇറങ്ങുന്നത്. എല്ലാവരും പോയി സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഈ സിനിമയ്ക്ക് നല്ലൊരു സപ്പോർട്ട് കൊടുക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.